ഹലോ, ഹർഷാസ് നെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കാസർഗോഡ് ജില്ലയിലെ കാറടുക്കം പഞ്ചായത്തിൽ പാണൂർ എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ചെറുതേനീച്ച കൃഷി ചെയ്യുന്ന അമ്പു എന്ന തേനീച്ച കർഷകനെ പരിചയപ്പെടാനായിട്ടായിരുന്നു നമ്മുടെ യാത്ര. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുള്ളൂ. അപ്പം നമുക്ക് അമ്പുവേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. തേനീച്ച കൃഷി പോലെ തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. തുരങ്കത്തിൽ നിന്ന് വെള്ളമെടുക്കുന്നത് ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം തന്നെ നേരെ അങ്ങോട്ടാണ് വെച്ച് പിടിച്ചത്. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. അതേപോലെ തന്നെ ഈ അമ്പുവേട്ടൻ്റെ വീടിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ. അക്വേഷ്യ മരങ്ങൾ കൊണ്ടുള്ള ഒരു ഫോറസ്റ്റ്, അതിൻ്റെ ഒത്ത നടുക്കാണ് അമ്പുവേട്ടൻ്റെ വീട്. പണ്ട് കാലത്ത് ഇവരിവിടെ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞ്. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം ഈ ഭാഗം ഇവർക്ക് അളന്ന് സർക്കാർ പതിച്ചു കൊടുത്തതാണ് പോലും. എന്തായാലും ഈ വീടും വീടിൻ്റെ ചുറ്റും അങ്ങോട്ടുള്ള യാത്രയൊക്കെ അതിമനോഹരം തന്നെയായിരുന്നു. ഇതേ ചെറുതേനീച്ചയുടെ പെട്ടിയില്ലാത്ത സ്ഥലമില്ലല്ലോ അമ്പേട്ടാ, പറമ്പ് മൊത്തം ഉണ്ടല്ലേ. നൂറോളം ഉണ്ട്. ആ വേറെ പറമ്പിൽ 100 പെട്ടി വേറെ ഉണ്ട്. ഓ 25 കോടത്തുണ്ട്. ആ 10-200 പെട്ടിയോളം വേറെ സ്ഥലങ്ങളിലുണ്ട്. ഇതാ തുരങ്കത്തിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പം ഈ വെള്ളം തുരങ്കത്തിൽ നിന്ന് വന്ന് ഇവിടെ ചാടിയിട്ട് അല്ലേ അമ്പേട്ടാ, ഇവിടുന്ന് തുരങ്കത്തിൽ നിന്ന് വന്ന് ചാടിയിട്ട് അത് നമ്മൾ മോട്ടോർ വെച്ചിട്ട് അല്ലേ, അതിൻ്റെ അകത്ത് മോട്ടോർ വെച്ചിട്ടല്ലേ, ആ മോട്ടോർ വെച്ചിട്ട് മുകളിലേക്ക് പോകുന്നു അല്ലേ വീട്ടിലേക്ക്. ഓക്കെ, നമുക്ക് ജസ്റ്റ് തുരങ്കങ്ങടെ കാണാം. ആ ഇതിൽ ഈ സമയത്ത് നല്ലോണം വെള്ളം ഒഴുകുന്നുണ്ട്. ഓ അങ്ങനെയാ. നമുക്ക് ഇവിടം വരെ കയറാവോ? ഞാൻ മുമ്പിൽ കയറി എനിക്ക് ലൈറ്റ് കാണില്ല. ചെരുപ്പ് എന്നാണ് കേട്ടോ സാർ. അമ്മോ, അപ്പൊ തുരങ്കം കാണാത്തവർക്ക് തുരങ്ക, ഇത് രണ്ട് തുരങ്കമാണോ അല്ല, ഇത് ഇതിലൊരു വഴിയുണ്ടല്ലേ. ഇതങ്ങോട്ട് പോകുന്ന കുഴപ്പമുണ്ടോ? അല്ലേ അമ്മോ, ചെരിഞ്ഞു പാവുണ്ടോ? ചെറുതുണ്ടോന്നല്ലേ, നോക്കട്ടെ ആദ്യമേ പാമ്പുണ്ടോ എന്ന് നോക്കിട്ട്. ഈ പൈപ്പ് പൊട്ട് നമ്മൾ കയറിയാ ഇല്ല എന്റെ അമ്മ, ചെരിഞ്ഞു വേണം പോവാൻ. മൊബൈൽ പിടിച്ചോണ്ട് ചെരിഞ്ഞ്, അപ്പൊ ചെരിഞ്ഞൊന്ന് പോയി നോക്കാതായാലും. അപ്പൊ തുരങ്കം കാണാത്തവർക്കായിട്ട് ഇതാ നമ്മളിതാ ഇതിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മീറ്റർ ഉള്ളോട്ട് വന്നാല് തുരങ്കത്തിൽ നിന്ന് വെള്ളം വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഇരുട്ടാട്ടോ ഉള്ളിലെ, പേടിയുള്ളവർക്കൊന്നും പറ്റുന്ന പണിയല്ല ഇത്. അപ്പൊ ഉറവ പൊട്ടുന്ന ഇതിന് ഇങ്ങോട്ട് ഒരു തുരങ്കം ഉണ്ട് അല്ലേ, അത് ഒട്ടാക്കി നോക്കി തന്നല്ലേ. അതിന്റെ അത് ഒരു ചെറിയ വാവല് തൂങ്ങി കിടക്കുന്നുണ്ട്. ആഹാ, അത് അടിപൊളിയാണോ, ചെറിയൊരു വാവല്. ഇതാണ് തുരങ്കത്തിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലം. ഉറവ നേരിട്ട് കാണാം. ഇത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. ഇതിവിടെ രണ്ടുറവയുണ്ടല്ലേ അമ്പോട്ടാ, അതെ അതെ രണ്ടുറവയുണ്ടല്ലേ. ഇത് ഏത് വേനക്കുണ്ടോ ഇതേപോലെ വെള്ളം? ആ കുറയും, പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇത് ഇതിലെ ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിൽ കൂടെ ഇത് പുറത്തേക്ക് പോലേ, താഴത്തെ കുളത്തിലേക്ക് അല്ലോ, അങ്ങനെ പോകും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ.
ഓക്കെ എടാ നിനക്ക് തുടങ്ങാന്നോ അമ്പേട്ടാ ആർഷാസ് നെസ്റ്റർ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പുവേട്ടൻ. പിന്നെ അമ്പുവേട്ടൻ തേനീച്ച കൃഷിയാണല്ലോ, ചെറുതേനീച്ച മാത്രമേ ഉള്ളോ അതോ വലിയ തേനീച്ച? ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കൂടുതൽ ആദ്യം കുടിച്ചിട്ട് അപ്പൊ അത് ക്ലാസ് ഇല്ലാതെ കുടിച്ചിട്ട് നമ്മൾ ശരിയാകും. അപ്പൊ ഇവിടെ കാസർഗോഡില് സ്വയം തൊഴിൽ കേന്ദ്ര മായിപ്പാടിയിലുണ്ടായിരുന്നു. അവിടെ പോയിട്ട് 6 ദിവസത്തെ ക്ലാസ് അന്നേരത്തെ പോലെ അല്ല, റാണിയെല്ലാം റാണിയുടെ ചിത്രം വരച്ചു പഠിക്കണം. 6 ദിവസം നിന്നിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തുടങ്ങി 10-20 കൂട്. അന്നത്തെ ഈ തേനീച്ച ഇങ്ങനെ തേൻ വിൽക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ടോ? അതെ, നമ്മള് നമ്മുടെ വീട്ടാവശ്യത്തിനാണോ വളർത്തുന്നത്? എനിക്ക് അച്ഛൻ തോന്നിയത് അച്ഛൻ കാട്ടിൽ പോയിട്ടല്ലേ കുടിക്കും. അപ്പൊ നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ തേൻ കഴിച്ചാൽ ആരോഗ്യം ആയുസെല്ലാം കൂടും അറിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ക്ലാസ്സിനെല്ലാം പോയിട്ട് നല്ല രീതിയിൽ പറഞ്ഞെല്ലാം പറഞ്ഞു. അപ്പൊ ആരൊക്കെ സംബന്ധിച്ചിട്ട് അവരാണ് ഈ ഒക്കെ പ്രാക്ടിക്കൽ ക്ലാസ്. അന്ന് അവരുടെ 40 കൂടുതൽ നല്ല വരുമാനം പറഞ്ഞു. അപ്പൊ അയ്യ സാമ്പത്തികം ആദ്യം തേൻ കുടിക്കാന്നുള്ള ആഗ്രഹമായിരുന്നു, പിന്നെയാണ് വരുമാനം എന്നൊരു 1000 ലോട്ടന്നെ മാറ്റി ചിന്തിച്ചു. അത് നല്ലൊരു വരുമാനം ആക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞില്ല എനിക്ക്. അത് ഒന്നാമത് നമുക്കൊരു സംശയം ചോദിക്കാനോ ഒന്നിനും ഇവിടെ ആളില്ല വേറെ. ഇത് തമ്പിച്ചേട്ടനെ ഒരു എഴുത്ത് എഴുതിട്ട് പോണം അന്ന് ചോദിക്കണമെങ്കിൽ. അപ്പൊ പറ്റില്ല, ഫോണില് പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പൊ ഇത് ഒരാഴ്ചയെല്ലാം കഴിഞ്ഞിട്ട് എഴുത്ത് എഴുതിയ കിട്ടും. അപ്പൊ പിന്നെ അത് ചോദിക്കലില്ല, ഒന്നുമില്ല. അറിയുന്ന പോലെ പഠിച്ചെഴുതു. പിന്നെ കർണാടകയില് പുത്തൂർ സൊസൈറ്റിക്കാർ ഒരു ബുക്ക് കർണാടക ബുക്കല്ലോടെ അതെല്ലാം കുറേശ്ശെ ഇങ്ങനെ നോക്കി പഠിച്ചിട്ടല്ല കുറച്ച് പഠിച്ചു. അതെ, പിന്നെ പിന്നെ ഒരു 20 അല്ല ഇതന്നെ പിന്നെ ഒരു 20 കൂടി 92-ാകുമ്പോൾ 20 കൂടി. അത് അന്ന് ഈ കേരളത്തിൻ്റെ കുറ്റിയല്ല, കർണാടക ISIA ടൈപ്പ് കുറ്റി. അത് 20 കൂടിയിൽ നിറച്ചിട്ടാകുമ്പോൾ തായ്സാക്കോട് രോഗം വന്നു, കംപ്ലീറ്റ് പോയി. ഇത് ഉൽപ്പാദിപ്പിച്ചല്ലാതെ മുമ്പേ ഞങ്ങൾക്ക് വിൽപ്പനക്കൊ ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പം കുഞ്ഞാട്ടൻ്റെ അടുത്ത് പോയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സും തേൻ വിൽക്കാനുള്ള സാഹചര്യം ഓറാണ് ഉണ്ടാക്കി തന്നത്. ആദ്യം ഉദയനും ഞാനും പിന്നെ കാട്ടിൽ നിന്ന് മുളയിൽ നിന്ന് തേനീച്ച കൊണ്ടിരുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ഒരു ആദ്യത്തെ കൊല്ലം 10-80 കോളനി ഇവർ എന്നോട് ഞങ്ങളോട് വെൽക്കം വേണിച്ചു. ഇവർ വെൽക്കം വേണിച്ച് ഓർക്കല്ല, അത് വേറെ ആക്കി വേണ്ടിയിട്ട് ഇവർ കൊടുത്തത്. അങ്ങനെ 80-ൽ 20 ഒരേ 60-75 പിന്നെ വേറൊരാൾക്ക് ഒന്നിച്ചു തന്നു. പിന്നെ ഇവരെന്നെ 2 കുറേ കൊടുത്തിട്ട് കൊണ്ടുപോയി ഞങ്ങളോട് വാങ്ങിയിട്ട് അവിടെ എല്ലാം വിൽപ്പനയായി. അങ്ങനെ കുഞ്ഞോടനോട് നല്ലോണം സഹായം ഇപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ ഇവര് അതുപോലെ അറിയപ്പെടുന്ന നമ്മുടെ ഏറോട്ടെ കുഞ്ഞേട്ടനാണ് നിങ്ങളുടെയും ഗുരു. ഗുരു വലിയ തേനില്ലേ? പ്രാക്ടിക്കൽ അല്ല, ചെറുതേനില്ലേ? ചെറുതേനില്ലേ? ചെറുതേനിലെ ഗുരുവാണ്. വലിയല് ഇവര് വളർത്തുന്ന ആള് തമ്പിച്ചേട്ടാ. പിന്നെ ഇത് ചാർലി സാറും എല്ലാം അതെ ഗുരു. അതെ, ഫസ്റ്റിനില്ലേ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പിന്നെ തമ്പിച്ചേട്ട, രണ്ടാമത് ഞങ്ങൾ ഇവിടെ പൊളിച്ചാലിൽ പോയി പഠിച്ചതല്ല. ഒരു കൊല്ലത്തെ ക്ലാസ്സിന് ഞാനും ഉദയനും അവിടെ പോയിട്ടുണ്ട്. അവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് അത് ഫീസ് അടച്ചിട്ടില്ലേ ക്ലാസ്, അതിനും കൂടെ പോയിട്ടുണ്ട്. തേനീച്ച വളർത്തലിൽ 10 പതിറ്റാണ്ടിലേറെ അനുഭവ പരിചയമുള്ള ഈ അമ്പുവേട്ടനെ മീഡിയകൾ വഴിയാണ് പുറം ലോകം അറിയാൻ തുടങ്ങിയത്. ഒത്തിരി ചാനലുകളിലും പത്രങ്ങളിലും വാർത്ത വന്നതോടെ അമ്പുവേട്ടൻ്റെ തേൻ മേടിക്കാനുള്ള ആളുകളുടെ തിരക്കും കൂടി വന്നു. Thank you.
അമ്പുവേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ, ചെറുതേനീച്ച വലിയതേനീച്ചയും ഒക്കെ എല്ലാം ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ എനിക്ക് കൂടുതലും അമ്പുവേട്ട തേനീച്ച കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തെ ഒരു സംസാര രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര പിന്നെ എന്താ പറയുക, ഭയങ്കര സിമ്പിളായിട്ടോ കേട്ടോ സംസാരിക്കുന്നത്. അറിയത്തില്ലാത്താരും എനിക്ക് അറിയില്ല, അറിയാവുന്നാരും എനിക്ക് അറിയാം. ഭയങ്കര ക്യൂട്ടായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കുറേ സമയമായി നിൽക്കുന്ന കേട്ടോ. അമ്പുവേട്ട വർത്തമാനം കേട്ടോണ്ട് നിന്നാ എത്ര സമയം സത്യത്തിൽ. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ അമ്മയുടെ ചിരി, അമ്മയുടെ വർത്തമാനം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇത്. അപ്പം ഇതേപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.